ലൈംഗികമായി പീഡിപ്പിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയായ പോലീസുകാരൻ പരാതിക്കാരിയെ വിവാഹം കഴിച്ചു. പത്തനംതിട്ട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അരുൺദേവാണ് പരാതിക്കാരിയായ പുല്ലൂപ്രം സ്വദേശിനിയായ 25-കാരിയെ വിവാഹം കഴിച്ച് മാതൃക കാട്ടിയത്. വിവാഹ വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിക്കുകയും 2 ലക്ഷത്തോളം രൂപയും ആഭരണവും തട്ടിയെടുത്തുവെന്ന് കാണിച്ച് പുല്ലൂപ്രം സ്വദേശിനി നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം റാന്നി പോലീസ് അരുൺദേവിന് നേരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരുന്നു. തുടർന്ന് മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ വാർത്തയാക്കിയതോടെ അരുൺദേവും മാതാവും ചേർന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകനെ കാണുകയും വിവാഹ സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോലീസുകാരൻ തയ്യാറാണെങ്കിൽ തൽക്കാലം അറസ്റ്റ് ഒഴിവാക്കാമെന്ന് SPയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ കീക്കോഴൂരിൽ വെച്ച് വിവാഹിതനാകാൻ പ്രതി സമ്മതിച്ചത്. കഴിഞ്ഞ വർഷം May 12 പരാതിക്കാരിയുടെ വീട്ടിലെത്തി അവിടെ വെച്ച് അരുൺദേവ് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്ത് 6 തവണ ഇതേ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു. November 2 പൂങ്കാവിൽ അരുൺദേവ് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. കഴിഞ്ഞ വർഷം May 20 പത്തനംതിട്ട J-Mart ഫെൽറ്റ് സമുച്ചയത്തിന്റെ 1-ാം നിലയിലെ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ കൂടി ഇവിടെ വെച്ച് പീഡനം നടന്നു. 1,73,800 രൂപ, അരപ്പവന്റെ മാല, മുക്കാപ്പവന്റെ കമ്മൽ എന്നിവയും കൈവശപ്പെടുത്തി. കഴിഞ്ഞ വർഷം April 21 ഫേസ്ബുക്ക് വഴിയാണ് പ്രതിയെ പരിചയപ്പെട്ടതെന്ന് പരാതിയിലുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം 19 അരുൺദേവ് നടത്തിയ ഒളിച്ചോട്ടമാണ് കേസിൽ വഴിത്തിരിവായത്. സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ ബൈക്ക് കൊണ്ടുവച്ച ശേഷം അവിടെയുണ്ടായിരുന്ന സ്കൂട്ടറുമായിട്ടാണ് ഇയാളെന്ന് ഒളിവിൽ പോയത്. മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം സൈബർ സെൽ സഹായത്തോടെയായിരുന്നു. ഇയാൾ നിരന്തരമായി വിളിച്ചിരുന്ന നമ്പറുകൾ കണ്ടെത്തി അതിന്റെ ഉടമകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഏറെയും അവിവാഹിതരായ യുവതികളായിരുന്നു. ഇതോടെ അരുൺദേവിന്റെ കള്ളക്കളി പുറത്തുവരികയായിരുന്നു.